നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഈയടുത്ത് ഉത്തർപ്രദേശിൽ രാജിവെച്ച രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ, അവർ കൃത്യമായി ലക്ഷ്യമിടുന്നത് ബി ജെ പിയുടെ പതനം തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി കേൾക്കുന്നൊരു കാര്യം, സമാജ്വാദിയും ബി ജെ പിയും നേർക്കുനേർ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചായിരുന്നു. കോൺഗ്രസ്സിന് ഇവിടെ ഒരു ഗെയിം ചേഞ്ചർ ആകാൻ കഴിയും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. 2012 അഖിലേഷ് യാദവ് അധികാരത്തിൽ വന്ന സമയം സമാജ്വാദി പാർട്ടിക്ക് 28% വോട്ടും 224 സീറ്റും കിട്ടിയ ഒരു നിർണായക നിമിഷമുണ്ടായിരുന്നു. അന്ന് ഒട്ടുമിക്ക മാധ്യമങ്ങളും വിശദീകരിച്ചത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എല്ലാം വോട്ടുകളായി വന്നത് അഖിലേഷ് യാദവിനാണ് എന്നായിരുന്നു. അന്ന് BSP അതായത് മായാവതിക്ക് എതിരെയുള്ള ജനരോക്ഷം കോൺഗ്രസ്സുകാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് അവസാനം ഫലവത്തായത് സമാജ്വാദി പാർട്ടിക്കായിരുന്നു. എന്നാൽ ഇക്കുറി നേരെ തിരിച്ചാണ്. സമാജ്വാദി പാർട്ടിയുടെ വോട്ട് ബാങ്കിംഗ് മേഖല നോക്കിയാൽ അറിയാം, യാദവ മുസ്ലിം ബെൽറ്റാണ് അവരുടെ ശക്തി കേന്ദ്രം. അത് പല മേഖലകളിലും ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ രാജിവെച്ച രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ പ്രതിദാനം ചെയ്യുന്ന രണ്ട് മേഖലകളുണ്ട്. അതായത് സ്വാമി പ്രസാദ് മൗര്യ മൗര്യ വിഭാഗത്തിലുള്ള വ്യക്തിയാണ്. 8% വരുന്ന OBC വോട്ടുകൾ സമാഹരിക്കാൻ ഏകദേശം 100 സീറ്റുകളിലോളം അവർക്ക് നിർണായക ശക്തിയാകാൻ കഴിയും എന്നുള്ളതാണ് സമാജ്വാദി പാർട്ടി ഇപ്പോൾ ലക്ഷ്യമിടുന്ന മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ധാരാ ചരൺ സിംഗ് എന്ന നേതാവ് നോണിയ എന്ന വിഭാഗത്തിൽ ഉള്ളതാണ്. അദ്ദേഹത്തിന് 3% വോട്ട് ബാങ്ക് ഉണ്ട് എന്നുള്ളതാണ് സ്വയം അവകാശപ്പെടുന്നത്. ഇതിക്കുറി വോട്ടുകളായി വന്നാൽ അത് പോളറൈസേഷൻ അഥവാ ധ്രുവീകരണ രീതിയിലൂടെ വരികയാണെങ്കിൽ സമാജ്വാദിക്ക് ഗുണം ചെയ്യും. അതല്ല, കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രം ഫലിക്കുകയാണെങ്കിൽ ആ രീതിയിലും കുറെ വോട്ടുകൾ വിഭജിച്ചു പോകും. ഇവിടെ BJP പതനം ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് റാലികൾ സംഘടിപ്പിക്കപ്പെടുന്നത്. നേരത്തെ രാജിവെച്ച ക്യാബിനറ്റ് മന്ത്രി അഥവാ തൊഴിൽ മന്ത്രിയായ സ്വാമി പ്രസാദ് മൗര്യ ഒരിക്കലും യോഗി അനുകൂലി അല്ലായിരുന്നു. എന്നിട്ടു കൂടി അദ്ദേഹം BSP ക്യാമ്പ് വിട്ടായിരുന്നു 2014 സമാജ്വാദി പാർട്ടിയിൽ പോകാതെ BJPയിൽ ചേർന്നത്. അതിന് ഗുണം ഉണ്ടായി. കുശിനഗർ അടക്കമുള്ള ശക്തമായിട്ടുള്ള ജാതി വോട്ടുകൾ സമാഹരിക്കുന്ന മേഖലയിലൊക്കെ മൗര്യ വിഭാഗക്കാരനായ സ്വാമി പ്രസാദ് മൗര്യയ്ക്ക് വലിയ പിന്തുണയാണ് കിട്ടിയത്. റായ്ബറേലി അടക്കമുള്ള നിർണായക മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നൊരു വ്യക്തിയാണ് സ്വാമി പ്രസാദ് മൗര്യ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതൊരു പക്ഷേ കോൺഗ്രസിന് അനുകൂലമാകുമോ സമാജ്വാദി പാർട്ടിക്ക് അനുകൂലമാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം കോൺഗ്രസിനും മൗര്യ വിഭാഗത്തിലുള്ള ആളുകൾ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഊന്നുന്നത് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ സീറ്റുകളിൽ കോൺഗ്രസിന് നിർണായകമായ ശക്തിയാകാൻ കഴിയും എന്നുള്ളതാണ്. സമാജ്വാദി പാർട്ടിയെ കടന്നാക്രമിക്കുന്നില്ല, എന്നാൽ BJP വിരുദ്ധ വോട്ടുകൾ ഓരോ മേഖലകളിലും സ്വീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. സ്ത്രീകളെ അണിനിരത്തിയുള്ള വമ്പൻ റാലികൾ പല മേഖലകളിലും നടത്തുന്നുണ്ട്. അത് വിജയം കാണുകയാണെങ്കിൽ അതിനർത്ഥം തിരിച്ചു വരവിനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. 50 മുതൽ 70 സീറ്റ് വരെ പിടിച്ചെടുത്താൽ കോൺഗ്രസ് UPയിൽ നിർണായക ശക്തിയാകും. ആ നിർണായക ശക്തിയെ അവഗണിക്കാൻ ഒരു പാർട്ടിക്കും കഴിയില്ല. 403 സീറ്റിൽ 203 സീറ്റ് നേടുക എന്നത് ഒരു വലിയ ഭഗീരഥ പ്രയത്നം തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല യോഗി ആദിത്യനാഥിനെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സഖ്യസാധ്യതയ്ക്ക് പോലും ഇത്തവണ യോഗിക്ക് കഴിയുന്നില്ല. അപ്പനാദൽ അടക്കമുള്ള സഖ്യ പാർട്ടികൾ ഒരിക്കലും ചേർന്ന് മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് യോഗി ആദിത്യനാഥിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഈ തിരിച്ചടി കൃത്യമായി കോൺഗ്രസ് അനുകൂലമാക്കുന്നുണ്ട്. സമാജ്വാദി പാർട്ടിക്ക് 200 തികച്ചു കിട്ടില്ലെങ്കിൽ ഉറപ്പായും കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരു സൗഹൃദ മത്സരമാണ് അവരും കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നത്.